ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയിട്ട് 30 വർഷം പിന്നിട്ടു. ഉടമകൾക്ക് പണം നൽകുവാനുള്ള നടപടികൾ വൈകുന്നതിൽ പ്രക്ഷോഭവുമായി ബൈപ്പാസ് കൂട്ടായ്മ. നിലമ്പൂരിലെ പൊതുമരാമത്ത് ഓഫീസിലേക്ക് സമരം നടത്തുമെന്നും ബൈപ്പാസ് കൂട്ടായ്മ പറഞ്ഞു. നിലമ്പൂർ ബൈപ്പാസിനായി 1994 ഭൂമി വിട്ട് നൽകിയ കുടുംബങ്ങളിൽ 257 കുടുംബങ്ങൾക്കാണ് ഇനിയും പണം ലഭിക്കാത്തത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് 257 കുടുംബങ്ങളാണ് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ കഴിഞ്ഞ 32 വർഷമായി കാത്തിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ. ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ ഇവർ മാറി നിന്നത്. IRPOയിൽ ചേർന്ന ബൈപ്പാസ് കൂട്ടായ്മയുടെ യോഗത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത്. അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി പൊതുമരാമത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ IRPOയിൽ പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങൾ കളക്ടറെ സന്ദർശിച്ച് തങ്ങളുടെ ദയനീയാവസ്ഥ വിവരിച്ചപ്പോൾ കഴിഞ്ഞ 30 വർഷമായി നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഉണ്ടായതെന്നും ഉമ്മർ പറഞ്ഞു. ഭൂമിയുടെ വിലനിർണ്ണയം നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലെന്ന പല്ലവി കുറച്ചുനാളുകളായി റവന്യൂ വകുപ്പ് ആവർത്തിക്കുകയാണെന്നും അടുത്ത ദിവസം തന്നെ PV അൻവർ MLAയെ നേരിൽ കണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെടുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. കുടുംബങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഞങ്ങളുടെ തീരുമാനം അടുത്ത ദിവസം ഒരു പിക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നു. PWD ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരും, പിന്നീട് ഞങ്ങളോടൊപ്പമുള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് അത് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ ഉപരോധവും പ്രകടനവും സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ വിജയം വരെ ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.